സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇൻ സി പ്ലസ് പ്ലസിൻ്റെ പാർട്ട് ടുവിൽ നമ്മൾ രണ്ട് പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാം ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് എന്നാണ്. ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാം. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന ഒരു സ്ട്രിങ് ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പം 0th പൊസിഷനിൽ ഐ കയറും, ഫസ്റ്റ് പൊസിഷനിൽ എന് വന്നോളും, ദെൻ ഡി ഐ എ. ലാസ്റ്റ് പൊസിഷനിൽ എപ്പോഴും ഒരു നൾ ക്യാരക്ടർ ആഡ് ചെയ്യും. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു നൾ ക്യാരക്ടർ ആണ് എൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇനി നമുക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക ഓരോ പൊസിഷനിലെയും ക്യാരക്ടർ ചെക്ക് ചെയ്ത് നൾ എത്തുന്നത് വരെയും നമുക്കൊരു പോയിൻ്ററിനെ ഇങ്ങനെ നീക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെങ്ത് കാണാനായതുകൊണ്ട് LEN എന്ന് പറയുന്ന ഒരു പോയിൻ്ററാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LEN ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 0th പൊസിഷനിൽ പോയിട്ട് നോക്കും. അപ്പോൾ അവിടുത്തെ ക്യാരക്ടർ നള്ളാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നള്ളല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മൂവ് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും, എന്നിട്ട് അല്ല എങ്കിൽ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ പൊസിഷനിലെയും ക്യാരക്ടേഴ്സിനെ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മൾ നൾ ക്യാരക്ടറിലെത്തുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെക്കിംഗ് ലൂപ്പ് സ്റ്റോപ്പ് ആവണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൂപ്പിലാണ് ഈ ചെക്കിംഗ് ചെയ്യുക. ലൂപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ നൾ അല്ലാത്തപ്പോൾ നമ്മൾ ലെങ്ത്തിനെ അടുത്ത പൊസിഷനിലേക്ക് അഡ്വാൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നൾ എത്തുമ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ആവണം. അപ്പോൾ എപ്പോഴാണോ നൾ എത്തുന്നത് അപ്പോഴേക്കും ക്യാരക്ടറിൻ്റെ എണ്ണം കറക്റ്റായിട്ടുണ്ടാവും. 0 ഐ, 1 എൻ, 2 ഡി, 3 ഐ, 4 എ എന്ന് കഴിഞ്ഞ് നൾ എത്തുമ്പോഴാണ് ആക്ച്വലി ലെങ്ത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ശ്രദ്ധിക്കാം. പ്രോഗ്രാമിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 10 ഞാൻ സൈസ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വേരിയബിൾ LEN, നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിൻ്റെ ലെങ്ത്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേരിയബിളായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് മുകളിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് SESTDIO എന്ന് കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ Cout എൻ്റർ സ്ട്രിംഗ് കൊടുത്തു. ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഗെറ്റസ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഗെറ്റസ് കൊടുക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, ഗെറ്റസ് STR ഹാഷ് ഇൻക്ലൂഡ് IO Stream കൂടാതെ CSTD IO കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഫസ്റ്റ് ലൊക്കേഷൻ ചെക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ലെങ്ത്തിനെ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. നമ്മൾ വൈൽ ലൂപ്പാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ ചെക്ക് ചെയ്യുന്ന പൊസിഷനിലെ ക്യാരക്ടർ നൾ അല്ലാത്തപ്പോഴാണ് നമുക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കണ്ടീഷൻ വൈൽ, നമ്മളൊരു പൊസിഷനിലെ ക്യാരക്ടർ കിട്ടാൻ വേരിയബിളിൻ്റെ പേര് അതായത് STR ബ്രാക്കറ്റിൽ ആ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ LEN ആണ് ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു, എക്സ്ക്ലമേഷൻ ഈക്വൽ ടു ആണ് നോട്ട് ഈക്വൽ ടു എഴുതുക. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് നള്ള്, അതുകൊണ്ട് സിംഗിൾ കോഡ്സിൽ /0 ഉപയോഗിക്കുക. നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതുള്ളൂ, ഒരു പൊസിഷനിൽ നള്ള് അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക എന്നൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ബോഡിയിൽ ആകെ LEN++ മതി. ഇത്രയായി കഴിയുമ്പോൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ആദ്യം 0th പൊസിഷനിൽ നോക്കും. നള്ളല്ല എങ്കിൽ അത് ഫസ്റ്റ് പൊസിഷനിലേക്ക് നീങ്ങും, ആ പൊസിഷൻ ചെക്ക് ചെയ്യും. നള്ളല്ല എങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് നീങ്ങും.
അങ്ങനെ അങ്ങനെ പോയിട്ട് ഏത് പൊസിഷനിലാണോ നൾ ആവുന്നത് ക്യാരക്ടർ, പൊസിഷനിലെ ക്യാരക്ടർ നൾ ആവുന്നത്, അപ്പോൾ ഈ ലൂപ്പ് സ്റ്റോപ്പാവും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം, അതായത് ക്യാരക്ടർ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എവിടെ കിട്ടും, എൽ ഇ എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. സോ ലെങ്ത് സി ഔട്ട്, ലെങ്ത് ഓഫ് സ്ട്രിങ് ഏസ്, ലെങ്ത് ഓഫ് എസ് ടി ആർ, ഡബിൾ കോഡ്സ് അവിടെ ബ്രേക്ക് ചെയ്ത് കാസ്കേഡ് ചെയ്തു, വേരിയബിളിൻ്റെ പേരെഴുതി വീണ്ടും കാസ്കേഡ് ചെയ്തിട്ട് ഈസ് നമ്മുടെ വേരിയബിൾ എൽ ഇ എൻ. അപ്പം എൽ ഇ എന്നിൽ നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്തു, ഞാൻ ഇന്ത്യ എന്നുള്ള സ്ട്രിങ് കൊടുത്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ 5 ക്യാരക്ടേഴ്സാണ് ഉള്ളത് അല്ലേ. ഡിസ്പ്ലേ റിസൾട്ടിൽ നോക്കിയ ലെങ്ത് ഈസ് 5 എന്നവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതിന് പകരം ഞാൻ കേരള എന്ന് ഇൻപുട്ട് ചെയ്യുന്നു. കേരളക്ക് 6 ക്യാരക്ടേഴ്സാണ്, റിസൾട്ട് കാണാം. അപ്പം നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത്ത് കാണാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഇത് ഫോർ ലൂപ്പോ ഒക്കെ വെച്ച്, ഡു വൈ ലൂപ്പ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ എളുപ്പത്തിലായത് വേണ്ടിയിട്ട് വൈൽ ലൂപ്പ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാലിൻഡ്രോം ചെക്കിംഗ് ആണ്. എന്താ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ, ഇടത്തു നിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേ തരത്തിൽ വായിക്കാൻ പറ്റുന്ന വേർഡ്സ്. ഉദാഹരണത്തിന് മലയാളം അല്ലേ, നമ്മുടെ മലയാളം എന്ന് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും അത് മലയാളം തന്നെയാണ് വായിക്കുക. അതുപോലെ മം, ഡാഡ് എന്നൊക്കെ തുടങ്ങുന്നതൊക്കെ ആ തരത്തിൽപ്പെടുന്ന സ്ട്രിങ്ങാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ സ്ട്രിങ് ചെക്ക് ചെയ്യാതെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ, കാണുന്നുണ്ടല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയും നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഞാൻ തൽക്കാലം 10 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 10 ക്യാരക്ടേഴ്സുള്ള ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ ഇവിടെ കാണുന്നതിൽ ലെവൽ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിനും നമ്മൾ ആദ്യം സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ച് വെക്കണം. കാരണം ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ ലാസ്റ്റ് പൊസിഷനിൽ ഇങ്ങോട്ട് നമുക്ക് ചെക്കിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പോയിൻ്റർ ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലോട്ടും പോകണം, മറ്റൊരു പോയിൻ്റർ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ടും 1x1 ക്യാരക്ടേഴ്സിൻ്റെ ചെക്കിങ്ങിൽ മൂവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിനെ ചെക്ക് ചെയ്യുമ്പോൾ അതേ സമയത്തിന് എന്തും ചെയ്യണം, ലാസ്റ്റ് ക്യാരക്ടറിനെയും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിൽ നിന്ന് രണ്ടാമത്തെ ക്യാരക്ടറിലേക്ക് പോവും, ലാസ്റ്റിൽ നിന്ന് ലാസ്റ്റിന് തൊട്ട മുമ്പത്തേക്ക് വരും, എന്നിട്ട് അതിനെയും ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ചെക്കിങ് ആദ്യത്തെ പോയിൻ്റർ ലാസ്റ്റ് ക്യാരക്ടർ വരെയും പോവുക, രണ്ടാമത്തെ പോയിൻ്റർ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് വരെയും പോവുക. എവിടെയും മിസ്മാച്ച് ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് പോവും. അപ്പോൾ എവിടെയും മിസ്മാച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത സ്ട്രിങ് പാലിൻഡ്രോം ആണ് എന്നാണ്. എവിടെയെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്തത് പാലിൻഡ്രോം അല്ല. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട കാര്യം ഇതിന് എത്ര വേരിയബിൾസ് വേണമെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ടി ആർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഉണ്ട്, എൽ ഇ എൻ എന്ന് പറയുന്ന ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വേരിയബിൾ ഉണ്ട്. നമ്മൾ പറയുന്ന പോയിൻറ്റേഴ്സ് എല്ലാം വേരിയബിൾസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച വേരിയബിളിനെ ഐ എന്ന് വിളിച്ചു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേരിയബിളായിട്ട് ഞാൻ ജെ ഉദ്ദേശിച്ചു. ഐയുടെ വാല്യൂ 0 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ജെയുടെ വാല്യൂ ലെങ്ത്തിൻ്റെ തൊട്ട മുമ്പേ, കാരണം ലാസ്റ്റ് ക്യാരക്ടർ ലെങ്ത്തിൻ്റെ തൊട്ട മുമ്പിലെ ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ പൊസിഷനും ചെക്ക് ചെയ്യുക. രണ്ട് പൊസിഷനിലെയും, അതായത് ഐത്ത് പൊസിഷനിലെ ക്യാരക്ടറും ജെയ്ത്ത് പൊസിഷനിലെ ക്യാരക്ടറും ഒന്നാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ഐത്ത് പൊസിഷനെ ഒന്ന് കൂട്ടാം, ജെയിലെ പൊസിഷനെ ഒന്ന് കുറയ്ക്കാം. അങ്ങനെ ഐ കൂടിക്കൂടി ലാസ്റ്റ് ക്യാരക്ടർ വരെയും എത്തണം. അതുപോലെ ജെ കുറഞ്ഞ് ഫസ്റ്റ് ക്യാരക്ടർ വരെയും എത്തുക. അതിൻ്റെ ഇടയ്ക്ക് എവിടെയും മിസ്മാച്ച് ഇല്ലെങ്കിൽ നമ്മളുടെ സ്ട്രിങ് പാലിൻഡ്രോം ആണ് എന്ന് മനസ്സിലാക്കാം.
ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളായിട്ട് കാൽക്ക് CALC എന്ന് പറയുന്ന ഒരു സ്ട്രിങ് പരിഗണിക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ലെങ്ത്ത് 4 ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഐ 0 സ്റ്റാർട്ട് ചെയ്യണം, ജെ 3 സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് ചെക്ക് ചെയ്യാം. പൊസിഷൻ 0 ക്യാരക്ടറും പൊസിഷൻ 3 ക്യാരക്ടറും സെയിം ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 1 മാറ്റാം, ജെയുടെ വാല്യൂ 2 മാറ്റാം. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പൊസിഷൻ 1 എ ആണ്, 2 എൽ ആണ്, മിസ്മാച്ച് ആയി അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പുതിയൊരു വേരിയബിളിൻ്റെ ആവശ്യം, ഫ്ലാഗ്. അപ്പോൾ നമ്മൾ ഫ്ലാഗിനെ ഇനീഷ്യലി 0 ആക്കി വെച്ച് ഇവിടെ എത്തുമ്പോൾ ഫ്ലാഗിനെ 1 മാറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ സ്ട്രിങ് പാലിൻഡ്രോം അല്ല എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്യാരക്ടറിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോരാം. നമുക്കിതിൻ്റെ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. പാലിൻഡ്രോം ചെക്കിംഗ് നടത്തണമെങ്കിലും നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം അവിടെ തന്നെ ഇരിക്കട്ടെ, നമ്മളവിടെ ലെങ്ത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗം മാത്രമേ ഒഴിവാക്കിയുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു 3 വേരിയബിളും കൂടെ വേണം. ലെഫ്റ്റ് നിന്ന് പോകുന്ന പോയിൻ്റർ ആയിട്ടുള്ള ഐ, റൈറ്റ് നിന്ന് വരാനുള്ള പോയിൻ്ററിന് വേണ്ടിയിട്ട് ജെ, പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗും. ഫ്ലാഗിൻ്റെ വാല്യൂ ഇനീഷ്യലി നമ്മൾ 0 ആക്കി വെക്കുന്നുണ്ട്. 0 ആണെങ്കിൽ നമ്മുടെ മിസ്മാച്ച് ഒന്നും വന്നിട്ടില്ല, അതായത് അത് പാലിൻഡ്രോം ആണ് എന്നുള്ള ഇൻഡിക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ലൂപ്പും കൂടെ വേണം. ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഫോറിന് സാധാരണ ഒരു വേരിയബിളിനാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക, ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്. ഐയെ ഞാൻ 0 ആക്കി, ജെയെ ഞാൻ ലെങ്ത്തിൻ്റെ 1 കുറവ്, കാരണം ലെങ്ത്തിൽ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പം നള്ളിൻ്റെ ഇൻഡെക്സ് കൂടെ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് ലെങ്ത്തിൻ്റെ 1 കുറങ്ങുകയാണ് ജെയ്ക്ക് കൊടുക്കുന്ന വാല്യൂ. സോ ഇറ്റ് ഇസ് ജെ ഇസ് ഈക്വൽ ടു ലെങ്ത്ത് മൈനസ് 1. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു. ടെസ്റ്റിങ്ങിൽ നമുക്ക് വേണ്ടത് ലൂപ്പ് ലെങ്ത്ത് വരെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഐ എവിടെ വരെ പോകണം? ഐ ലെങ്ത്തിൻ്റെ തൊട്ട താഴെ നിൽക്കണം. ഐ ലെസ് ദാൻ എല്ലാക്കി. റീസൺ എന്താണ്? ലെങ്ത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സും കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് 2 അപ്ഡേഷൻ ഇവിടെ വേണം. ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടുകയും വേണം, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജെയുടെ വാല്യൂ ഒന്ന് കുറയ്ക്കുകയും വേണം. സോ ഐ പ്ലസ് പ്ലസ് ജെ മൈനസ് മൈനസ്. കണ്ടീഷൻ ഒന്നുകൂടെ നോക്കുക. മൾട്ടിപ്പിൾ ഇനീഷ്യലൈസേഷനും അവിടെ നമുക്ക് കാണാം, അതേപോലെ മൾട്ടിപ്പിൾ അപ്ഡേഷനും കാണാം. ഇനി ലൂപ്പിൻ്റെ ബോഡിയിൽ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമുക്കിവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഐയുടെ പൊസിഷനിലുള്ള ക്യാരക്ടറും ജെയിലുള്ള പൊസിഷനിലുള്ള ക്യാരക്ടറും സെയിം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സെയിം അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പാലിൻഡ്രോം അല്ല എന്നാണ്. സെയിം ആണെങ്കിൽ നമുക്ക് അടുത്ത ക്യാരക്ടറിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സെയിം അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇഫ് STR ഓഫ് ഐ നോട്ട് ഈക്വൽ ടു STR ഓഫ് ജെ. അങ്ങനെയാണെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട പണി എന്താണ്? ഫ്ലാഗിനെ 1 മാറ്റണം, അതായത് പാലിൻഡ്രോം അല്ല എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫ്ലാഗ് 1 ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് നമ്മളവിടെ ബ്രേക്കും ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻ്റ് ആണെങ്കിലാണ് ഈ കാര്യം എക്സിക്യൂട്ട് ചെയ്യുക. ഇനി സെയിം ആവുന്ന കേസിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ ഐയുടെ വാല്യൂ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോവും, ജെയുടെ വാല്യൂ 1 താഴേക്കും വരും. അപ്പോൾ ഐയുടെ പൊസിഷനിലെ ക്യാരക്ടർ 2 പൊസിഷനിലെ ക്യാരക്ടറായിട്ട് മാറും, ജെയിലെ പൊസിഷനിലെ ക്യാരക്ടർ ലാസ്റ്റിൽ നിന്ന് 2 മാറും. വീണ്ടും ഈ ചെക്കിങ് റിപ്പീറ്റ് ചെയ്യും. എവിടെയാണോ 2 ക്യാരക്ടറും തമ്മിൽ മിസ്മാച്ച് വരുന്നത് അപ്പോൾ ഫ്ലാഗ് 1 നമ്മുടെ ലൂപ്പ് നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ എവിടെയും മിസ്മാച്ച് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്ട്രിങ് പാലിൻഡ്രോം ആണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത്രയായി കഴിഞ്ഞാൽ ഈ 2 പോയിൻ്ററും 2 ഭാഗത്തേക്ക് പോവും. ഫസ്റ്റ് ലെഫ്റ്റ് നിന്ന് തുടങ്ങുന്ന പോയിൻ്റർ എൻഡ് എത്തുമ്പോഴേക്കും തന്നെ റൈറ്റിൽ നിന്നും വരുന്ന പോയിൻ്റർ ലെഫ്റ്റിൽ
എൻഡിലും എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കൂടെ ആവശ്യം ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു സീറോ, അതായത് എവിടെയും മിസ്മാച്ച് വന്നിട്ടില്ലെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ സീറോ ആയി തുടരും. സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതുന്നു, സി ഔട്ട് എസ് ടി ആർ ഈസ് എ പാലിൻഡ്രോം എന്നെഴുതി. അതല്ല, ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിൽ വെച്ച് എവിടെയെങ്കിലും വണ്ണായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു പാലിൻഡ്രോം അല്ല എന്നും ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിളിന് വലിയൊരു റോള് ചെയ്യാനുണ്ട്. നമുക്ക് ഇത് തന്നെ ഇതേ പ്രോഗ്രാം തന്നെ ലൂപ്പ് വേറെ രീതിയിലൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ അതിനുമ്പ് നമുക്ക് ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണാം. ഇവിടെ ഞാൻ ലെവൽ എന്നാണ് ഇൻപുട്ട് ചെയ്യുന്നത്. നോക്കുക, ഓരോ ക്യാരക്ടേഴ്സ് ആയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ലെവൽ ഇസ് എ പാലിയൻഡ്രോം എന്ന് ഔട്ട്പുട്ട് വന്നു. ഒന്നും കൂടെ റണ് ചെയ്യാം. റണ് ചെയ്യുമ്പോൾ ഞാൻ പാലിയൻഡ്രോം അല്ലാത്തൊരു സ്ട്രിങ് കാൽക്ക് എന്ന് ഇൻപുട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. സി എ എൽ സി. അപ്പോൾ അതും ചെക്കിംഗ് നടന്ന് സെക്കൻഡ് പൊസിഷനുകളിൽ എത്തുമ്പോഴേക്കും അത് മിസ്മാച്ച് വന്നു. അതുകൊണ്ട് റിസൾട്ട് എന്തായിരിക്കും? കാൽക്ക് ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം സമയമെടുത്ത് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം.